തീരദേശ ഹൈവേ അലൈൻമെന്റിൽ വലിയ പറമ്പിലെ തൃക്കരിപ്പൂർ കടപ്പുറത്ത് മാറ്റം വേണമെന്ന ആവശ്യം പരിഗണിക്കപ്പെടുന്നു. ഉന്നത ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും നാട്ടുകാരും ചേർന്ന് സംയുക്ത സ്ഥല പരിശോധന നടത്താൻ ശനിയാഴ്ച വൈകുന്നേരം ചേർന്ന യോഗത്തിൽ തീരുമാനം. വലിയ പറമ്പിലൂടെ കടന്നുപോകുന്ന നിർദ്ദിഷ്ട തീരദേശ ഹൈവേ നിർമ്മാണത്തിനുണ്ടാക്കിയ ആദ്യ അലൈൻമെന്റിൽ മാറ്റം വരുത്തിയെന്ന നാട്ടുകാരുടെ ആരോപണം പരിഹരിക്കാൻ തൃക്കരിപ്പൂർ MLA നേതൃത്വത്തിൽ ശ്രമം തുടങ്ങി. വലിയ പറമ്പ് പഞ്ചായത്തിന്റെ തെക്കൻ മേഖലയിലെ 5-ാം വാർഡിലുള്ള നിരവധി കുടുംബങ്ങളാണ് പ്രശ്നങ്ങൾ അധികൃതർക്ക് മുന്നിൽ ഉയർത്തിയത്. ഇതിന്റെ ഭാഗമായി സംയുക്ത സ്ഥല പരിശോധന നടത്താൻ ശനിയാഴ്ച വൈകുന്നേരം ചേർന്ന യോഗത്തിൽ ധാരണയായി. വലിയ പറമ്പിൽ രാജഗോപാലൻ MLA നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് സംയുക്ത സ്ഥല പരിശോധനയ്ക്ക് കളമൊരുങ്ങിയത്. തർക്കം രൂക്ഷമായിട്ട് 5-ാം വാർഡിലെ ഗുണഭോക്താക്കളും നാട്ടുകാരുമാണ് യോഗത്തിൽ പങ്കെടുത്തത്. ജനപ്രതിനിധികളും ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥരും അലൈൻമെന്റ് രൂപപ്പെടുത്തിയ അധികൃതരും ഉൾപ്പെടെയുള്ളവർ ചേർന്നാണ് ഈ മാസം സ്ഥല പരിശോധന നടത്തുന്നതിന് തീരുമാനമായത്. യോഗത്തിൽ ദ്വീപിന്റെ വികസനത്തിനാകെ നേട്ടമുണ്ടാക്കുന്നതാണ് തീരദേശ ഹൈവേ എന്ന് രാജഗോപാലൻ MLA പറഞ്ഞു. വലിയ പറമ്പിലൂടെ 15 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് തീരദേശ ഹൈവേ കടന്നുപോകുമെന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ 5-ാം വാർഡിലെ 4.6 കിലോമീറ്റർ നീളത്തിലാണ് സംയുക്ത പരിശോധന നടത്തുക. 2 വർഷം മുൻപ് പ്രദേശവാസികളെ പങ്കെടുപ്പിച്ച് പഞ്ചായത്ത് ഹാളിൽ നടത്തിയ വീഡിയോ ദൃശ്യത്തിൽ മറ്റു ഭാഗങ്ങളിൽ എന്ന പോലെ കടൽത്തീരം വഴിയാണ് തീരദേശ ഹൈവേ കടന്നുപോകുന്നതായി കാണിച്ചത്. ഒരു വീട് നഷ്ടപ്പെടുമെന്നും വിശദീകരിച്ചിരുന്നു. എന്നാൽ പിന്നീട് വന്ന അലൈൻമെന്റിൽ കടൽത്തീരത്ത് നിന്ന് പാത 5-ാം വാർഡിലെത്തുമ്പോൾ ദിശ മാറി ജനവാസ കേന്ദ്രത്തിലൂടെ കടന്നുപോകുന്നതായും 28-ൽ പരം വീടുകളെ പദ്ധതി ബാധിക്കുന്ന സ്ഥിതിയുമായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. ഇതോടെ പ്രദേശത്തെ ജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്ത് വരികയായിരുന്നു. പാതയുടെ കല്ലിടൽ ഉൾപ്പെടെ നാട്ടുകാർ 5-ാം വാർഡിൽ തടഞ്ഞിരുന്നു. പ്രശ്നപരിഹാരത്തിന് വഴി തുറക്കാനാണ് ശനിയാഴ്ച പഞ്ചായത്ത് ഹാളിൽ യോഗം വിളിച്ചത്. ആവശ്യമായ ഫണ്ടിന്റെ ഒരു കുറവിലേക്കുള്ള കാര്യങ്ങളാണ് ഈ പദ്ധതി നഷ്ടപ്പെട്ടത്. 55 കോടിന്റെ പാലാണ്, 56 കോടിന്റെ പാലാണ്. എത്രയോ കാലമായിട്ട് നമ്മുടെ ഈ പാണ്ഡ്യാനക്കടവ് പാല സ്വപ്നം കാണുന്നില്ല. നിങ്ങൾക്കെന്നെ അറിയാലോ, ഞങ്ങൾ നമ്മുടെ അനുഭവസ്ഥരാണ്. അങ്ങനെയാണ് ഒരു ലോട്ടറി അടിച്ചത്. തീരദേശ കഴിഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് അപ്പൊ നമുക്ക് 2 പാലം ലോട്ടറി അടിച്ചത്. അപ്പുറത്തെ പാലം കിട്ടി, ഇപ്പുറത്തെ പാലം കിട്ടി. അപ്പൊ അങ്ങനെ കിട്ടിയ ഒരു പദ്ധതിയാണ്. അപ്പൊ നമ്മുടേതായിരിക്കുന്ന ഒരു ഒരു സഹകരണമില്ലായ്മ പിന്നെ വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തി പരസ്പര വിവരം ഇത്തരം കാര്യങ്ങളെല്ലാം വന്ന് ഒരു പദ്ധതി നഷ്ടപ്പെടാതെ നമുക്ക് നിലനിർത്തി കൊണ്ടുപോവുക എന്നത് തന്നെയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് VV സജീവൻ, പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KP വിനോദ്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KJ ദീപ്, റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് സൈറ്റ് സൂപ്പർവൈസർ അക്ഷയ് സുനിൽ, പഞ്ചായത്ത് അംഗം C ദേവരാജൻ, പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് KV ഗംഗാധരൻ, A മുഹമ്മദ് ഷാഫി, KV ബാലൻ, KV രാമചന്ദ്രൻ, KBീന, P രതീഷ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.